എഴുത്തുകാരനും ചരിത്രകാരനുമായ രാമചന്ദ്ര ഗുഹയുടെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് രാജ്യത്തുള്ളതെന്ന് കരുതുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഗുഹ സമ്മതിച്ചില്ല. നിലവിലെ സാഹചര്യങ്ങൾ അടിയന്തരാവസ്ഥയോട് തുലനം ചെയ്യാനാവില്ലെന്നും ഭരണകൂടത്തിനെ വിമർശിക്കുന്നവർ ജയിലിലടക്കപ്പെടുന്ന അവസ്ഥ ഇപ്പോഴില്ലെന്നും രാജ്യത്തെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ച് താൻ തന്നെ മോദി സർക്കാരിനെ വിമർശിക്കുന്നുണ്ടെന്നും ഗുഹ പറഞ്ഞു. പറഞ്ഞത് അധികമായില്ല. 2019 ഡിസംബറിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധിച്ചപ്പോൾ ഭരണകൂടം ഇതേ ഗുഹയെ തന്നെ കസ്റ്റഡിയിലെടുത്തു. പിന്നെ ദൈവം സഹായിച്ചു ഇന്നുവരെ പത്രസമ്മേളനം നടത്താത്ത പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് മോദിയാണെന്ന് പറയേണ്ടി വരും. പേരന് ചിലത് നടത്താൻ ശ്രമം നടത്തി, അതിൽ പക്ഷേ മൗനി ബാബിയായി ഇരുന്നതേയുള്ളൂ. അമിത്ഷായാണ് പത്രക്കാരെ അഭിമുഖീകരിച്ചത്. ഇത്രക്ക് പേടിയാണോ നമ്മുടെ പ്രധാനമന്ത്രിക്ക് പത്രക്കാരെ കാണാൻ? മോശം മോശം. അതിർത്തി സംഘർഷങ്ങളിൽ ആദ്യമേ തന്നെ അതിർത്തിയിൽ യാതൊരു കയ്യേറ്റ ശ്രമങ്ങളും നടന്നിട്ടില്ല എന്നങ്ങു തട്ടി. പിന്നെയാണ് അബദ്ധം മനസ്സിലായത്. ഉടൻ പറഞ്ഞു ചൈന നമ്മുടെ അതിർത്തി കയ്യേറാൻ ശ്രമം നടത്തിയെന്ന്. കോവിഡിനെതിരെയുള്ള പോരാട്ടത്തിൽ ലോകത്തിന് മാതൃകയാണ് ഇന്ത്യ എന്നാണ് ആദ്യം തട്ടിയത്. പാത്രം കൊട്ടി വിളക്ക് കത്തിച്ച് എങ്ങനെയൊക്കെ നാണം കെടാമോ അങ്ങനെയൊക്കെ വേഷം കെടിച്ചു. ഇപ്പോൾ കോവിഡിൽ കുട്ടിച്ചോറായ അമേരിക്കയെ തന്നെ കടത്തിവെട്ടും എന്നായി സ്ഥിതി. ഞാനാണ് ചോദ്യവും ഞാൻ തന്നെയാണ് ഉത്തരവും എന്ന നിലപാടാണിത്. ജനാധിപത്യത്തിൽ ഒരു തരിയെങ്കിലും വിശ്വസിക്കുന്നവർക്ക് ഈ നിലപാട് അംഗീകരിക്കാനാവില്ല. സുപ്രീംകോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ദാവിയുടെ വാക്കുകളൊന്ന് മാറ്റിപ്പിടിക്കുകയാണ്. പ്രധാനമന്ത്രിമാർ വരും പോകും, പക്ഷെ ജനങ്ങൾ എന്നും ഇവിടെ ഉണ്ടാകും. ഭരണകൂടങ്ങളല്ല, ജനങ്ങൾ തന്നെയാണ് ജനാധിപത്യത്തിൽ പരമോന്നത ശക്തി. ജനങ്ങളെ മറന്നുകൊണ്ടും അവരുടെ അവകാശങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ടും ഒരു ഭരണകൂടത്തിനും അധികകാലം മുന്നോട്ടു പോകാനാവില്ല. കാത്തിരിക്കാം, ജോയിൻ ചെയ്യൂ. ആട് കടിക്കാത്ത ഇലയുമില്ല, പിന്നെ മോദി പറയാത്ത നുണയുമില്ല. ഇത്തരം സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ ചെയ്യുന്നതിനായി ഫസ്റ്റ് ഡ്രിങ്ക് മീഡിയയുമായി ബന്ധപ്പെടുക. കോൺടാക്ട് 9400757133 അല്ലെങ്കിൽ 9400074214.